നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിനെ നടുക്കിയ മിൽട്ടൺ കൊടുങ്കാറ്റിൽ ഫ്ലോറിഡയിൽ മരണം 16 എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. ആറ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുമുണ്ട്. വീടുകൾ തകർന്നവർക്കും മറ്റ് നാശനഷ്ടങ്ങൾ നേരിട്ടവർക്കും സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. 30 ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 16 ലക്ഷം വീടുകളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചതായാണ് വിവരം. വൈദ്യുതി പ്രതിസന്ധി വ്യാപാര സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും പ്രവർത്തനങ്ങളെ ബാധിച്ചു. 28 അടിയോളം ഉയരമുള്ള തിരമാലകളാണ് കരയിലെ ആഞ്ഞടിച്ചത്. 5000 കോടി ഡോളറിന്റെ നാശനഷ്ടമാണ് ഉണ്ടായത്. US പ്രസിഡന്റ് ജോ ബൈഡൻ നാളെ ഫ്ലോറിഡയിൽ മിൽട്ടൺ കൊടുങ്കാറ്റ് ദുരന്തം വിതച്ച പ്രദേശങ്ങൾ സന്ദർശിക്കും. നൂറ്റാണ്ടിലെ ഭീതി എന്നാണ് ജോ ബൈഡൻ ചുഴലിക്കാറ്റിനെ വിശേഷിപ്പിച്ചത്. 10 ഒക്ടോബർ പ്രാദേശിക സമയം രാത്രി 8:00 കൂടിയായിരുന്നു ചുഴലിക്കാറ്റ് ഫ്ലോറിഡയിൽ കരതൊട്ടത്. മിൽട്ടൺ കരതൊട്ടതിന്റെ തൊട്ടു പിന്നാലെ ഫ്ലോറിഡയിൽ മിന്നൽ പ്രളയം ഉണ്ടാവുകയും ചെയ്തു. ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒരു വൃദ്ധസദനത്തിലെ നിരവധി പേർ മരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. മഴ ശക്തമായി പെയ്തതിനാൽ തന്നെ ഫ്ലോറിഡയിൽ വെള്ളപ്പൊക്ക ഭീഷണിയുമുണ്ട്. 10 ഇഞ്ച് മഴയാണ് ഈ ഡാബയിൽ പെയ്തത്. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിൽ 17 ഇഞ്ച് മഴ പെയ്തു. കൊടുങ്കാറ്റിൽ അനേകം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2 ദശലക്ഷത്തോളം പേർക്ക് വൈദ്യുത സേവനം ലഭിക്കുകയും ചെയ്തു. കാറ്റഗറി 5 ശക്തിയോടെ ഫ്ലോറിഡയുടെ പശ്ചിമ തീരങ്ങളിൽ മിൽട്ടൺ നിലം തൊട്ടുമെന്നാണ് അധികൃതർ മുൻപ് മുന്നറിയിപ്പ് നൽകിയത്. ഏറ്റവും അപകടകരമായ ചുഴലിക്കാറ്റിന്റെ ഗണത്തിൽപ്പെട്ടവയെന്നാണ് കാറ്റഗറി 5 ഉൾപ്പെട്ടിട്ടുള്ള ഈ ചുഴലിക്കാറ്റുകൾ. മുൻകരുതലിന്റെ ഭാഗമായി ഫ്ലോറിഡയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫ്ലോറിഡ തീരത്ത് അതീവ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 1000 കണക്കിന് പേർ വീടുകൾ ഒഴിഞ്ഞ് സുരക്ഷിത സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. 2005 റീത്ത ചുഴലിക്കാറ്റിന് ശേഷം ഏറ്റവും പ്രഹരശേഷിയുള്ള കൊടുങ്കാറ്റായിരിക്കും മിൽട്ടൺ എന്നാണ് പ്രവചനം. US കനത്ത നാശം വിതച്ച ഹെലൻ ചുഴലിക്കൊടുങ്കാറ്റിന് പിന്നാലെ മിൽട്ടനും കൂടിയെത്തിയത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആഞ്ഞടിച്ച ഹെലൻ ചുഴലിക്കാറ്റിൽ 160-ലധികം പേരാണ് മരിച്ചത്.